നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ആ ഒരു വാക്കും പേരും പോസ്റ്ററും മാത്രമേ കാണുന്നുള്ളൂ. ആദി, മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആദി എന്ന ചിത്രത്തിന്റെ ആവേശത്തിലാണ് സോഷ്യൽ മീഡിയയും മറ്റ് നവമാധ്യമങ്ങളും. ആദിക്കൊപ്പം റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റിനെ കുറിച്ച് ആരുമൊന്നും മിണ്ടുന്നില്ല. വളരെയേറെ പ്രതീക്ഷയോടെ എത്തിയ സ്ട്രീറ്റ് ലൈറ്റ്സ് വെളിച്ചം കെട്ടി നിൽക്കുമ്പോൾ മലയാള സിനിമയിൽ ചരിത്രമെഴുതുകയാണ് താരപുത്രൻ. പ്രണവ് മോഹൻലാൽ ആദ്യമായി നായകനായി അഭിനയിച്ച ചിത്രമാണ് ആദി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കുടുംബത്തിനൊപ്പം കണ്ടിരിക്കേണ്ട മികച്ച ഫാമിലി ത്രില്ലറാണ് ആദി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പ്രണവ് മോഹൻലാലിന്റെ അഭിനയം എങ്ങനെയാണെന്നറിയാനാണ് തിയേറ്ററിലേക്ക് ഭൂരിഭാഗം ആളുകളും എത്തിയത്. താരപുത്രൻ പ്രതീക്ഷ കാത്തു എന്നാണ് ആരാധകർ പറയുന്നത്. വലിയൊരു സമ്മർദ്ദത്തോടെയാണ് ജിത്തു ജോസഫ് ആദി എന്ന ചിത്രം ഒരുക്കിയത്. പ്രേക്ഷകർ ഏറെ നാളെ കാത്തിരിക്കുന്ന ഒരു താരപുത്രന്റെ അരങ്ങേറ്റമാണ്. മാധ്യമങ്ങളും പ്രേക്ഷകരും ഒറ്റനോക്കുന്ന പ്രണവിന്റെ ആദ്യ സിനിമ ഒരുക്കുക എന്നത് ജിത്തുവിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തവും സമ്മർദ്ദവുമായിരുന്നു. ജിത്തു ജോസഫ് എന്ന സംവിധായകനൊപ്പം കട്ടയ്ക്ക് നിന്നു താരപുത്രൻ. ഒരു താരജാടയുമില്ലാതെ തിയേറ്ററിലെത്തിയ പ്രണവ് കഥാപാത്രത്തിന് വേണ്ടി അച്ഛനെ പോലെ എന്ത് സാഹസത്തിനും തയ്യാറായിരുന്നു. ഫ്രീ റണ്ണിംഗ് പരിശീലനം നേടിയതും ഡ്യൂപ്പില്ലാതെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തതുമൊക്കെ അതിന്റെ ഭാഗമാണ്. ജിത്തു ജോസഫിന്റെയും പ്രണവിന്റെയും പരിശ്രമം വെറുതെ ആയില്ല. ആദ്യ എന്ന ചിത്രത്തെ ആവേശത്തോടെ തന്നെ ജനം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിനെ കുറിച്ച് മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലെ സംസാരം. പ്രമുഖരും പ്രമുഖരല്ലാത്തവരും പ്രണവിന് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തി. എന്നാൽ ആദിയുടെ വരവിൽ മങ്ങിയത് മമ്മൂട്ടിയാണ്. ആദിക്ക് മുമ്പേ പ്രഖ്യാപിച്ച മമ്മൂട്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റ്സിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആർക്കുമൊന്നും പറയാനില്ല. കാര്യമായ പ്രൊമോഷനൊന്നും സ്ട്രീറ്റ് ലൈറ്റ്സിന് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പ്രണവിനെ പോലെ സ്വപ്നങ്ങളുമായി വന്ന ഒരു തുടക്കക്കാരനാണ് സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ പിന്നിലും. മലയാളം തെലുങ്ക് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഛായാഗ്രഹനായ ശാന്ത സംവിധാനത്തിന്റെ തൊപ്പി ആദ്യമായി എടുത്തിട്ടതാണ് ഈ മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി. അത് പരാജയപ്പെടുമോ എന്നാണ് ഭീതി. ആദ്യയുടെ വരവിൽ കേരളത്തിൽ പലതും മുങ്ങിപ്പോയി. മമ്മൂട്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമല്ല, അത്രയേറെ പ്രതീക്ഷയോടെ ഒരുക്കിയ രണ്ട് അന്യഭാഷാ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുമുണ്ടായിരുന്നു, ഭാഗമതിയും പത്മാവതിയും. രണ്ട് ചിത്രങ്ങൾക്കും കേരളത്തിൽ വിചാരിച്ച റീച്ച് കിട്ടിയില്ല. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.